ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് 19 ഭീതി രൂക്ഷമാകുന്നു. ഖത്തറിൽ ഒറ്റ ദിവസം 238 പേർക്കാണ് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗബാധിതരുടെ എണ്ണം 262 ആയി. ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാർച്ച് 8 ഖത്തറിൽ ആദ്യമായി 3 പേർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അടുത്ത ദിവസം മറ്റു 3 പേർക്ക് കൂടി സ്ഥിരീകരിച്ചു. ആദ്യത്തെ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഉടനെ അവർ താമസിച്ചിരുന്ന കെട്ടിടത്തിലെ മുഴുവൻ ആളുകളെയും പ്രത്യേക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. ഇവരിൽ 238 പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചതെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഇവർ അടുത്തിടപഴകിയവരെ കണ്ടെത്താനുള്ള ശ്രമം ആരോഗ്യ വിഭാഗം തുടങ്ങിയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ പ്രവാസികളുമുണ്ട്. എന്നാൽ ഇവർ ഏത് രാജ്യത്തു നിന്നുള്ളവരാണെന്ന് ഖത്തർ വ്യക്തമാക്കിയിട്ടില്ല. 800 പേർ ഇനിയും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ഖത്തറിലേക്ക് വൈറസ് ബാധയെത്തിയത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ നിന്ന് ഖത്തറിലെത്തിയയാൾക്കാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിലും ഇറാനിൽ നിന്ന് എത്തിയവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആദ്യത്തെയാൾക്ക് രോഗം കണ്ടെത്തിയതോടെ തന്നെ ഖത്തർ ഇറാനിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. രോഗം പടരാൻ തുടങ്ങിയതോടെ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളും റദ്ദാക്കി. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ചൈന, ഇറാഖ്, നേപ്പാൾ, ലെബനൻ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, ശ്രീലങ്ക, സിറിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും യാത്രാവിലക്കുണ്ട്. ചൈനയ്ക്ക് പുറത്ത് വൈറസ് ബാധ ഏറ്റവും രൂക്ഷമായ ഇറ്റലിയിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ആദ്യം കോവിഡ് 19 എത്തിയത് ഇറാനിലാണ്. ഇറാനിൽ നിന്നെത്തിയവർക്കാണ് മേഖലയിലെ മറ്റു രാജ്യങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മേഖലയിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വൈറസ് എത്തിക്കഴിഞ്ഞു. ചൈനയ്ക്ക് പുറത്ത് വൈറസ് വ്യാപനം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. ബുധനാഴ്ച 62 പേർ കൂടി മരിച്ചതോടെ ഇറാനിൽ മരണസംഖ്യ 354 ഉയർന്നു. 9000 പേർക്കാണ് ഇതുവരെ ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. ഇറാൻ വൈസ് പ്രസിഡന്റ് ഇഷാഖ് ജഹാംഗിരി, സാംസ്കാരിക വകുപ്പ് മന്ത്രി അലി അസ്കർ മൊനീസൻ, വ്യവസായ വകുപ്പ് മന്ത്രി റസ റഹ്മാനി എന്നിവർക്കും രോഗം സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുണ്ട്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വെള്ളിയാഴ്ച മുതലുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർവീസുകൾ ഉണ്ടായിരിക്കില്ല. അതേസമയം കാർഗോ എയർക്രാഫ്റ്റുകൾക്ക് വിലക്കില്ല. കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്ന കുവൈറ്റ് പൗരന്മാരുമായി വരുന്ന വിമാനങ്ങളെയും നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഫിലിപ്പീൻസ്, സുഡാൻ, എത്യോപ്യ, ദക്ഷിണ കൊറിയ, എരിത്രിയ, ജിബൂട്ടി, സൊമാലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളും റദ്ദാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. റോഡ് മാർഗമുള്ള രാജ്യാന്തര യാത്രയും വിലക്കിയിട്ടുണ്ട്. ഇന്ത്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർക്കും കൊറോണ ബാധിത രാജ്യങ്ങളിൽ നിന്ന് സൗദി പൗരന്മാരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്കില്ല. വൈറസ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകൾക്കും ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചു. സിനിമാ തിയേറ്ററുകളും ഹോട്ടലുകളും ഹെൽത്ത് ക്ലബ്ബുകളും ഓഡിറ്റോറിയങ്ങളും അടച്ചിടാൻ സർക്കാർ നിർദ്ദേശിച്ചു. പൊതുസ്ഥലങ്ങളിൽ ആളുകൾ ഒത്തുകൂടുന്നതിനും വിവാഹം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്കും വിലക്കുണ്ട്. ഖത്തർ, കുവൈറ്റ്, സൗദി, UAE ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിലെല്ലാം മുഴുവൻ സ്കൂളുകളും അടച്ചു. ഇതോടെ സ്കൂളുകളും സർവകലാശാലകളും പഠനം ഓൺലൈൻ വഴിയാക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ മാർച്ച് അവസാനം വരെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവധി വീണ്ടും നീട്ടേണ്ടി വന്നാൽ വെർച്വൽ ക്ലാസുകൾ തുടങ്ങേണ്ടി വരുമെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഇബ്രാഹിം അൽ നൈമി പറഞ്ഞു. ജൂൺ മാസം വരെ സ്കൂളുകൾ അടച്ചിടുമെന്ന തരത്തിലുള്ള പ്രചാരണം തെറ്റാണെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. അധ്യയന വർഷം അവസാനിക്കുന്നതുവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കില്ലെന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വൈറസ് ബാധിതരുടെ എണ്ണത്തിൽ ഖത്തറിന് പിന്നിൽ ബഹ്റൈനാണ്. 195 പേർക്കാണ് ബഹ്റൈനിൽ രോഗം സ്ഥിരീകരിച്ചത്. UAE 74 പേർക്കും കുവൈറ്റിൽ 72 പേർക്കും സൗദി അറേബ്യയിൽ 45 പേർക്കും ഒമാനിൽ 18 പേർക്കും കോവിഡ് 19 സ്ഥിരീകരിച്ചു. കടുത്ത നിയന്ത്രണങ്ങളിലൂടെ വൈറസ് വ്യാപനം തടയാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ. രോഗബാധിതമായ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ഊർജിതമായി നടക്കുന്നുണ്ട്. മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളും മേഖലയിലുള്ളതിനാൽ ലോകത്തിനാകെ ആശങ്കയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കുക malayalam.samayam.com. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.